ദേശീയപാതയിൽ വാഹനം ഓടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിനെക്കുറിച്ച് പോലീസുകാർക്ക് എന്ത് നിർദ്ദേശമാണ് സമൂഹത്തിന് കൊടുക്കാനുള്ളത് എന്ന് നമുക്ക് കേട്ടു നോക്കാം. കൺട്രോൾ റൂമിൽ ഈ ലെയിൻ ട്രാഫിക്കിന്റെ വയലേഷൻസ് നടത്തുന്ന ഹെവി വെഹിക്കിൾസ്, മീഡിയം വെഹിക്കിൾസ്, ലൈറ്റ് വെഹിക്കിൾസിൻ്റെ നമ്മൾ കൃത്യമായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അവർക്കുള്ള ഒഫൻസുകൾ ഓൺ ദ സ്പോട്ടിലും അല്ലാതെ ഈ പരിവാഹൻ വഴിയും കോമ്പൗണ്ട് ചെയ്ത് കൊടുക്കും. നമ്മുടെ ദേശീയപാത വളയാർ തൊട്ട് ചേർത്തല വരെയുള്ള ഭാഗത്ത് ദിനം പ്രതി നിരവധി വാഹന അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബോധവൽക്കരണ പരിപാടികൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വാഹന പരിശോധന നടക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് റോഡിൻ്റെ ഇടതുവശം കേന്ദ്രീകരിച്ച് വാഹനങ്ങൾ ഓടിച്ച് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമേ ഓടിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിൽ മൾട്ടി ട്രാക്കുകളുണ്ടാകും, അല്ലെങ്കിൽ ലൈൻസ് ഉണ്ടാകും. ഈ ലൈനുകളെല്ലാം തന്നെ ഏറ്റവും ലെഫ്റ്റിലുള്ള ട്രാക്കിൽ ആയിരിക്കണം വാഹനങ്ങൾ. ഏറ്റവും ഹെവി വെഹിക്കിൾസും അല്ലെങ്കിൽ വളരെ വേഗത കുറഞ്ഞ വാഹനങ്ങളൊക്കെ സഞ്ചരിക്കേണ്ടത് ഈ ലെഫ്റ്റ് ട്രാക്കിലൂടെ ആയിരിക്കണം. ഇനി ഇത് ഓവർടേക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ട്രാക്കിൽ കയറി അപ്പോൾ തന്നെ വീണ്ടും പഴയ ട്രാക്കിലേക്ക് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ഇൻഡിക്കേറ്റർ ഇട്ട് തിരിഞ്ഞ് അവിടെ എക്സ്പ്രസ് വേ ആറുവരി പാതകൾ കുതിരാൻ തുടങ്ങി പാലിയേക്കര വരെയുള്ള ടോൾ ഭാഗത്ത് തൃശ്ശൂർ സിറ്റി പോലീസിൻ്റെ ഭാഗമായിട്ട് ലെയിൻ ട്രാഫിക്കിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് വളരെ ശക്തമായിട്ടുള്ള രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 24 hours നമുക്കവിടെ ഡിപ്ലോയ്മെൻ്റ് ഉണ്ട്, പോലീസിൻ്റെ വാഹനങ്ങളുണ്ട്. ANPR സംവിധാനത്തോടുകൂടി കൺട്രോൾ റൂമിൽ ഈ ലെയിൻ ട്രാഫിക്കിൻ്റെ വയലേഷൻസ് നടത്തുന്ന ഹെവി വെഹിക്കിൾസ്, മീഡിയം വെഹിക്കിൾസ്, ലൈറ്റ് വെഹിക്കിൾസിൻ്റെ നമ്മൾ കൃത്യമായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അവർക്കുള്ള ഒഫൻസുകൾ ഓൺ ദ സ്പോട്ടിലും അല്ലാതെ ഈ പരിവാഹൻ വഴിയും കോമ്പൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ലെയിൻ ട്രാഫിക്കിങ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വാഹനങ്ങൾ വലത് പിടിച്ച് പോകുമ്പോഴത്തേക്ക് ചെറിയ വാഹനങ്ങൾക്ക്, ചെറിയ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ആണെങ്കിലും മീഡിയം മോട്ടോർ വെഹിക്കിൾസ് ആണെങ്കിലും അവർക്ക് ഓവർടേക്ക് ചെയ്യാനും ലെയിൻ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അത് കാരണം ആക്സിഡൻറ്റുകൾ ഉണ്ടാവുക, വാഹനം ഉപയോഗിക്കുന്ന മീഡിയം വെഹിക്കിൾസിനും ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസിനും വേഗത്തിൽ പോവാതിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ സംവിധാനം, അതായത് ഈ ട്രാഫിക് നിയമം, ഇതിപ്പം കേരളത്തിൽ മാത്രമല്ല ലെയിൻ സിസ്റ്റം ഉള്ളത്, മറ്റ് സംസ്ഥാനങ്ങളിലും വലിയ ദേശീയപാതകളുണ്ട്, അതിനകത്തുമെല്ലാം ലെയിൻ സംവിധാനങ്ങളാണുള്ളത്. അപ്പം ഇവിടെ വരുന്നവർക്ക് നമ്മൾ ലെയിൻ ട്രാഫിക്കിങ് സിസ്റ്റം കൃത്യമായിട്ട് എൻഫോഴ്സ് ചെയ്യുന്നതിനുള്ള ബഹുഭാഷയിലുള്ള നോട്ടീസുകൾ കൊടുക്കുന്നുണ്ട്. ഈ പാലക്കാട് തുടങ്ങി തൃശ്ശൂർ സിറ്റി, തൃശ്ശൂർ റൂറൽ, എറണാകുളം, ആ ചേർത്തല ഭാഗങ്ങളിലെല്ലാം ഡിജിറ്റൽ ഡിസ്പ്ലേകളിൽ ലെയിൻ ട്രാഫിക്കിങ് ഫോളോ ചെയ്യണം, അതിന് പിഴയുണ്ട്, ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വീഡിയോ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള നവമാധ്യമങ്ങളിലൂടെ നമുക്ക് അവയർനെസ് കൊടുക്കുന്നുണ്ട്, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് മൂന്ന് തരത്തിലാണ് ഇപ്പോൾ നമ്മൾ ചെക്കിംഗ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തേതായിട്ട് നമ്മൾ കണ്ടിന്യൂസ് നമുക്ക് വാഹനങ്ങളുടെ ഡിപ്ലോയ്മെൻ്റ് ഉണ്ട്. അപ്പം അവർ കാണുന്നത് ഓഫീസേഴ്സ് അവിടെ തന്നെ വെച്ച് കൈവച്ച് നിർത്തി അപ്പം തന്നെ അവർ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ അടുത്ത് കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴികളിൽ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന പോലീസ് ഓഫീസേഴ്സ് അവരുടെ തന്നെ ക്യാമറയിൽ, ഫോണിൽ ഈ GPS ലൊക്കേറ്റഡ്, അതായത് ഈ ഒഫൻസ് ഏത് സ്ഥലത്ത് ഏത് സമയത്ത് എവിടെ നടക്കുന്നു എന്നുള്ളതിൻ്റെ ക്യാപ്ചർ ചെയ്തിട്ട് കൺട്രോൾ റൂമിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ അത് കോമ്പൗണ്ടിങ് നടത്തുന്നുണ്ട്. പിന്നെ ലെയിൻ ട്രാഫിക്ക് വയലേറ്റ് ചെയ്യുന്നതിൻ്റെ ANPR ക്യാമറാസ് നമുക്ക് നമ്മുടെ തൃശ്ശൂർ സിറ്റി ലിമിറ്റിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തും ഇത് ക്യാപ്ചർ ആവുന്നുണ്ട്. നിയമങ്ങൾ അനുസരിക്കണം, നിയമങ്ങൾ അനുസരിക്കാനുള്ളതാണ്. നിയമ പാലിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. നിയമപാലകരാവുന്നത് നിയമം പാലിച്ചുകൊണ്ടായിരിക്കണം. അപ്പം പിന്നെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള രീതിയിൽ ലെയിൻ ട്രാഫിക് ആയാലും മറ്റ് ട്രാഫിക് വയലേഷൻസ് കണ്ടുപിടിക്കാനും എൻഫോഴ്സ് ചെയ്യാനും ഒരു സേഫ് റോഡ്, സേഫ് ജേർണി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വീഡിയോകൾക്കായി പ്രൈം ടൈം ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.